All my beautiful souls, welcome back to my channel. Hope you guys are doing awesome today. In the 21 days life changing habits in the 7th divasana, 7 is always special for us. So in the namakuru special guest kuda undu, idu Rishvika Rajan. She is my friend, she was my colleague, and she's also a model. Rishvikene njan oru friend nu mathram parne introduce cheyda pora. We are actually spiritually connected people ennu venanundengil parayam. Kaaranam njangal eppozhum orumichu undavunna samayathu njangalku oru vaadu spiritual aayittulla, psychic aayittulla, positive aayittulla, miraculous aayittulla experience eppozhum njangal evadekku povaanundengilum endu problem aanundengilum when she is with me. Last time miracle okke life experience cheyidittullathu njangal ഞങ്ങളെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി സി നല്ല ഫ്രണ്ട്സ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ഇതുപോലുള്ള ഫ്രണ്ട്സ് നമ്മളെല്ലാവരും ചിലപ്പോ ടഫ് ടൈംസിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പം ചില സമയത്ത് നമ്മൾ മേ ബി ഷെയർ ചെയ്യില്ല, പക്ഷെ ഓൾ ഓഫ് സഡൻ അയാളുടെ കോള് നമുക്ക് വരിക, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. ഇതുപോലെ നിങ്ങൾക്കും ഉണ്ടാവും ഇതുപോലുള്ള നല്ല ഫ്രണ്ട്സ്, ലൈക്ക് നമ്മൾ വിളിക്കാതെ തന്നെ നമ്മളെ ഒരു ടഫ് ടൈമിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലൈഫിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓൾ ഓഫ് സഡൻ അവരുടെ ഒരു കോള് വരിക, നമ്മൾ അറിയാണ്ട് കമ്മ്യൂണി നമുക്ക് ആ സമയത്ത് ചിലപ്പോൾ അത് ഓവർകം ചെയ്യാൻ മേ ബി അവര് ആ ഇഷ്യൂ അറിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് അവരെ ഒരു പ്രസൻസോ അവരെ ഒരു കോളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഇതുപോലുള്ള സ്പിരിച്വലി കണക്റ്റഡ് ആയ ആൾക്കാരുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ, ചിലപ്പോ ഇങ്ങനെ ലൈഫിൽ ഉണ്ടാവും. സോ അതുപോലെ ഒരാളാണ് എനിക്ക് ഗോപു എന്ന് പറയുന്നത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടാണ്. ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് മാത്രമല്ല, നമ്മൾ ആരായിട്ടാണ് ഡീൽ ചെയ്യുന്നത്. ഈ ഒരു 21 ഡേയ്സ് നിങ്ങൾ ആക്ച്വലി ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ സർക്കിൾ ആണ്. നമ്മൾ ആരായിട്ടാണോ ഒരുപാട് മിംഗിൾ ചെയ്യുന്നത്, ആരുടെ കൂടെയാണ് ഒരുപാട് സംസാരിക്കുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പൊ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആരെങ്കിലും എനർജി നിങ്ങൾക്ക് മാച്ചിങ് അല്ലെങ്കിൽ, ചിലപ്പോ അവരുടെ നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ്, ഡീമോട്ടിവേറ്റീവ് ചെയ്യുന്നുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ ശരിക്കും നിങ്ങളുടെ ലൈഫിനെ എഫക്ട് ചെയ്യും. നിങ്ങൾ അത് തന്നെ കേട്ടുകൊണ്ടിരുന്ന് അതായിരിക്കും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. സോ ബി കെയർഫുൾ ഹൂം യു ഡീൽ വിത്ത് ഓൾവേസ്. സോ നമുക്ക് പലപ്പോഴും എല്ലാവരും നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കി വിടാൻ സാധിക്കില്ല. കാരണം നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരായിരിക്കാം, ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കാം, ഈവൻ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിരിക്കാം. സോ ചില ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിസ്കണക്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ യു ഓൾവേസ് ഹാവ് ദ ഫ്രീഡം ടു പ്രൊട്ടക്ട് യുവർ എനർജി ഫ്രം ഓൾ ദീസ് പീപ്പിൾ. സോ കഴിയുന്നതും നിങ്ങളുടെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്കസ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ആ വ്യക്തി നിങ്ങൾക്ക് തരുന്നില്ല എന്നുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഗ്രോത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്റെ ഒരേ രീതിയിൽ ചിന്തിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ അതേ ചിന്താഗതിയിലുള്ള ആൾക്കാരെ കൂടെ നിർത്തുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും, ഈവൻ അടി ഉണ്ടാവും, പിണങ്ങിയിരിക്കും, കുറെ ദിവസത്തേക്ക് മിണ്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഞങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സെയിം എനർജി അല്ലെങ്കിൽ സെയിം വൈബ്, ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു സെയിം കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഹയർ വിഷൻ ഞങ്ങളുടെ എപ്പോഴും സെയിം ആയിരുന്നു എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, എനിക്ക് കാറിനോടുള്ള ഒരു പാഷൻ ആക്ച്വലി വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാറിനോടുള്ള യാത്ര ചെയ്യാൻ ഒരുപാട് ഇഷ്ടമാണ്. ഞങ്ങള് അതിനു മുമ്പാണെങ്കിൽ ഞങ്ങള് ആക്സുവിലാണ് പോയത്, ഗോകുലിന്റെ ആക്സ് ഉണ്ട്. അപ്പൊ അതിനാണ് ഞങ്ങള് എവിടെയും പോവുക, ലൈക്ക് ഒറ്റ കുടിക്കാൻ അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് ചെറിയ ചെറിയ ഞങ്ങളുടെ ട്രിപ്പൊക്കെ, വൺ ഡേ ട്രിപ്പൊക്കെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ആക്സുവിലാണ്. പക്ഷെ ആ സമയത്ത് ഞങ്ങള് കാറൊക്കെ കാണുന്ന സമയത്ത് ലൈക്ക് യൂസ് ടു ആ ഒരു സമയത്ത് നമുക്ക് കാറിനെ പറ്റി ഞങ്ങൾക്ക് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ കാറിനോടുള്ള ഒരു ക്രേസ്. ഞങ്ങൾ വിചാരിക്കാറുണ്ട് ലോങ് ട്രിപ്പൊക്കെ ബസ്സിൽ പോകുന്നതിന് പകരം അല്ലെങ്കിൽ ട്രെയിനോ ബസ്സൊക്കെ യൂസ് ചെയ്യുന്നതിന്, സോ ഓൺ വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ പ്ലേസ് എക്സ്പ്ലോർ ചെയ്യാനുള്ള. രശ്മിക്കും ട്രാവൽ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള പേഴ്സൺ ആണ്, ഞാനും ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന പേഴ്സൺ ആണ്. സോ ഈ 21 ഡേയ്സ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഡീൽ ചെയ്യുന്ന വ്യക്തികളെ നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കു വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണോ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഒരുപാട് നിങ്ങളുടെ എനർജി ഡ്രെയിൻ ചെയ്യുന്ന ആളുകളാണോ എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം അർഹിക്കുന്ന വ്യക്തികൾക്ക് മാത്രം നിങ്ങൾ നിങ്ങളുടെ ടൈം സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ലൈഫിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ നിങ്ങളുടെ ടൈം ഈവൻ ചിന്തിക്കാൻ വേണ്ടി പോലും നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ ഹയർ വിഷനായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, നിങ്ങളെ മനസ്സിലാക്കുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, അതേപോലത്തെ വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിലനിർത്താൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അതുപോലത്തെ വ്യക്തികളിൽ മാത്രം ഈ ഒരു സമയം നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക.
നിങ്ങളുടെ എനർജി ഒരുപാട് ഡ്രെയിൻഡ് ആക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ, അത് ആര് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു 21 days കഴിയുന്നതും അവരായിട്ടുള്ള സംസാരങ്ങളൊക്കെ കുറെ, ഈവൻ അത് നിങ്ങളുടെ വീട്ടിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു 21 days നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഫ്രണ്ട്സ്.